वेलकम बैक टू माय चैनल नील अंबरी डिजाइन वीडियो रेडीमेड कुर्ती साइड एम्ब्रॉयडरी वीडियो कई आज्चो अब अल डीटेल क्यों पर बटरफ्लाई डिजाइन इन डिजाइन या अब इतान बाकी इत्र भाग फिलेटे स्टिचल नरते ट्यूटोियल पढ़ा अब लिंक डिस्क्रिप्शन को सैडावर लिंक आ वीडियो को अब चानल आद्य का इष्टा लाइक षेर सब्सक्रैब डिजाइन का नाल कल नूल इवे चेन स्टिचान नम्बे फ्रेंच नोट उपयोग अब ई ब्लू पोर्शन अंगर पेड़ि नूल रुपए रुटाणी कुछ प्रोजक्ट निका वे अने सेंटर इतानु अलो भाग अगलान ब्लॉक कलर नूल रही अब ई कलर ई नूल ओरेंजि कुछ डार्क कलर कलर अब इत या पन्द्रेड़ इवे अब ई इत्र भाग फिल का अगर ओरों पोर्षन का ईर पोर्षन इक्यां हो अब बटन हॉल स्टिच उपयोग इवड़ी तच निकन तापर वीडियो फुल कम तक अब अत्र ना नीट तचकार साधिकू अच्छे भाग फ कंप्लीट इत्र भाग पूर्ति कई बटन हॉल स्टिच नमुक फिलान पट अल इवे फ्रिल वर कुछ भंगिया का सेंटर फिल या नूल पन्द्रेड़ अब इंगे वरिने इन वरिदी भाग इन वरिद्ध इन वन अदान फिल साटन स्टिच फिल
ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം ഈ സെന്ററിൽ ഈ പോർഷൻ തക്കേണ്ടതുണ്ട് അപ്പോൾ അത് വിട്ടിട്ട് വേണം നോക്കി ചെയ്യണം ഇപ്പൊ സെന്റർ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നതെങ്കിൽ അതായത് ഈ ഭാഗമൊക്കെ ചെയ്യാൻ വേറെ കളറിട്ട് ചെയ്യാനായിട്ട് തോന്നും ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഈ ഒറ്റ കളറിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും ആയി ബാക്കി ഈ പോർഷൻ യെല്ലോ കളറിട്ട് ഇവിടെ ഫുള്ള് ഫില്ല് ചെയ്യുക എന്നിട്ട് അതിന്റെ പുറത്തുകൂടി എത്ര പാർട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അല്ലാതെ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സമയവും ഒരുപാടാവും അത് ഒരുപാട് ബുദ്ധിമുട്ടും ആയിരിക്കും അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തതെന്ന് കാണിക്കാം യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത് ഇതും 12 ഇഴയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ എല്ലാ ഭാഗവും ഫിനിഷ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര പാർട്ടുണ്ടെന്ന് നോക്കി വെക്കണം ഇവിടെ 3 പാർട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ 3 പാർട്ട് ഇങ്ങനെ തച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് നൂല് 2 ഇഴയാണ് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറില് അടിയിൽ നിന്ന് കുത്തുമ്പോൾ അടിയില് തയ്യലില് കൊള്ളാതെ അതായത് കെട്ടിട്ട് നമ്മൾ നേരത്തെയൊക്കെ കോർത്തെടുത്തതിന്റെ ബാക്കിൽ കൊള്ളാതെ വലിച്ചെടുക്കണം സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഈ നൂലിന്റെ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ സൈഡിൽ കൂടി ഉടക്കി നമുക്കിങ്ങനെ എടുക്കുമ്പോൾ അത് ഉടക്കി നിൽക്കണോ എന്ന് തോന്നും വരുമ്പോൾ അവിടെ കോർത്തിങ്ങനെ എടുക്കണം അപ്പൊ ഇങ്ങനെ തച്ചെടുക്കണം അഥവാ ഇങ്ങനെ നൂലിൽ കോർക്കുമ്പോൾ ഉടക്കണില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് താഴ്ത്തി തുണിയും കൂടി ചേർത്ത് എടുത്താൽ മതി ഇതുപോലെ പാർട്ടാക്കി കഴിഞ്ഞു അതുപോലെ ഇവിടെയും പാർട്ടാക്കി എടുക്കണം ഈ പോർഷനാണ് ചെയ്യാൻ പോകുന്നത് ഇതില് വലിയ ബട്ടർഫ്ലൈ ആയതുകൊണ്ട് 12 ഇഴയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ചെറുതായതുകൊണ്ട് 6 ഇഴയാണ് എടുത്തിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്
ഇവിടെ വരുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് ചെയിൻ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഫ്രഞ്ച് നോട്ട് ചെയ്തു കൊടുക്കണം ഇവിടെ രണ്ടെണ്ണമാണ് ചെയ്തു കൊടുക്കുന്നത് ചേർത്ത് ചേർത്ത് രണ്ടെണ്ണം ചെയ്തു ഇനിയിപ്പോ ഈ ഭാഗമാണ് ചെയ്യുന്നത് അതിനായിട്ട് രണ്ടിഴയാണ് നൂലെടുത്തിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ച് ആണ് ചെയ്യുന്നത് അപ്പൊ ഈ രണ്ട് ഭാഗവും ചെയ്തു കഴിഞ്ഞു ഈ പോർഷനാണ് ചെയ്യുന്നത് അതിനായിട്ട് ഡബിൾ ഷെയ്ഡിലുള്ള നൂലാണ് എടുത്തിരിക്കുന്നത് നേരത്തെ ഇത് നൂല് കാണിച്ചപ്പോൾ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ അടിയിൽ ഇങ്ങനെ വരുന്ന ഭാഗം ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്തേക്ക് കയറ്റിയെടുക്കണം ഈ പോർഷൻ ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്താൽ മതി പോർഷൻ ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഡേസി ഡേസി ചെയ്യുന്ന പോലെ ചെയ്തു കൊടുത്താൽ മതി ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്
ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് കോളറിൽ വൺ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ